ഇനി നമ്മൾ നോക്കുന്നത് ഷെഡ്യൂളാണ്. ഗവേഷണത്തിൽ പ്രൈമറി ഡാറ്റ ശേഖരണത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൂളാണ് ഷെഡ്യൂൾ. ഷെഡ്യൂളിൽ ചോദ്യങ്ങളും പട്ടികകളും അടങ്ങിയിരിക്കുന്നു. അവ പ്രതികരിക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾ തന്നെ പൂരിപ്പിക്കുന്നു. ക്വസ്റ്റ്യനെയറിൽ നിന്ന് ചെറിയ വ്യത്യാസമാണ് ഷെഡ്യൂളിനുള്ളത്. ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ചോദ്യങ്ങൾ നൽകുകയാണ് ചെയ്യുക, അത് ആളുകൾ പൂരിപ്പിച്ച് നമുക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുക. അതേസമയത്ത് ഷെഡ്യൂളിൽ അങ്ങനെയല്ല. ഷെഡ്യൂളിൽ നമ്മൾ തന്നെ പോയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തിട്ട് അത് നമ്മൾ തന്നെ പൂരിപ്പിക്കുന്ന രീതിയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ നോക്കുകയാണ്. ഷെഡ്യൂളിൽ ചോദ്യാവലി നൽകുന്ന ആൾ തന്നെ പ്രതികരിക്കുന്നവരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. അയാൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയത്ത് ചോദ്യാവലിയിൽ ക്വസ്റ്റ്യനെയറിൽ സാധാരണയായിട്ട് പ്രതികരിക്കുന്നവർക്ക് ചോദ്യങ്ങൾ അയക്കുകയാണ്, അവർ അത് സ്വന്തമായി പൂരിപ്പിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്യുക. മറ്റൊന്ന്, ഷെഡ്യൂൾ വൈ ഡാറ്റ ശേഖരിക്കുന്നത് കൂടുതൽ ചിലവേറിയതാണ്. കാരണം നമ്മൾ അങ്ങോട്ട് നേരിട്ട് പോകണം ഡാറ്റ ശേഖരിക്കണമെങ്കിൽ. അതേസമയത്ത് ചോദ്യാവലിയിൽ ക്വസ്റ്റ്യനെയറിൽ ഡാറ്റ ശേഖരിക്കുന്നത് പൊതുവെ കൂടുതൽ ലാഭകരമായ ഒരു രീതിയാണ്. കാരണം മെയില്, തപാൽ അല്ലെങ്കിൽ ഓൺലൈൻ സർവേകൾ ഉൾപ്പെടെയുള്ള വിവിധ ചാനൽ വഴിയിട്ട് നമുക്ക് ചോദ്യാവലി അയച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അയച്ച് അവർ റീപ്ലൈ തരും. അപ്പോൾ കുറച്ചുകൂടി പൊതുവെ ലാഭകരമായൊരു കാര്യമാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഷെഡ്യൂളുകൾക്ക് ഉയർന്ന പ്രതികരണ നിരക്കുണ്ടായിരിക്കും. കാരണം പ്രതികരിക്കുന്നവരെ നയിക്കാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഈ അഭിമുഖം നടത്തുന്ന ആളുള്ളതിനാൽ സാധിക്കും. ആളുകൾ അഭിമുഖത്തിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായിരിക്കും. ഇങ്ങനെ ചോദ്യവുമായിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ തന്നെ പ്രതികരണങ്ങൾ വാങ്ങുന്നത് കൊണ്ട് ആളുകൾ പ്രതികരിക്കുന്ന ആളുകൾ കൂടുതലായിരിക്കും. അതേസമയത്ത് ചോദ്യാവലിക്ക് പലപ്പോഴും ഉയർന്ന പ്രതികരണ നിരക്കുണ്ടായിരിക്കില്ല. കാരണം പലരും ഈ ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പിന്നെ അത് തിരിച്ചയക്കാതിരിക്കും, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും വിവരങ്ങൾ നൽകാതിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രതികരണശേഷി പലപ്പോഴും ഈ ചോദ്യാവലികൾക്ക് കുറവായിരിക്കും. മറ്റൊന്ന്, ഷെഡ്യൂളിൽ പ്രതികരിക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റി ആ അഭിമുഖം നടത്തുന്ന ആൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഈ ചോദ്യങ്ങളുമായിട്ട് പോകുന്ന ആൾ തന്നെയാണല്ലോ അത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന ഡാറ്റ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ഷെഡ്യൂളിൽ നടക്കും. അതേസമയത്ത് ചോദ്യാവലിയിൽ പ്രത്യേകിച്ചും മെയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വഴിയോ ഒക്കെ നമ്മൾ ചോദ്യാവലി അയക്കുമ്പോൾ പ്രതികരിക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയില്ല, അജ്ഞാതമായിട്ട് തുടരും. ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നു, ചിലപ്പോൾ അയാളാണോ ശരിക്കും ഇത് പൂരിപ്പിച്ചതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയുടെ കൃത്യത ട്രാക്ക് ചെയ്യുന്നതിൽ പലപ്പോഴായിട്ട് അതൊരു പോരായ്മയായിട്ട് നിലനിൽക്കും. അങ്ങനെ ട്രാക്ക് ചെയ്യാതെ കഴിയാതിരിക്കും. അപ്പോൾ അതൊരു ഒരു പ്രശ്നമാണ്. ഇത് രണ്ടിൽ തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഇനി ടൈപ്സ് ഓഫ് ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ പലതരത്തിലുണ്ട്. ഒന്ന്, ഇൻ്റർവ്യൂ ഷെഡ്യൂളുണ്ട്. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പ്രതികരിക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപകമായി ഉപയോഗിക്കുന്ന പരിപാടി തന്നെയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. ചോദ്യങ്ങളുമായിട്ട് പോകുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന് ഒബ്സർവേഷൻ ഷെഡ്യൂളാണ്. ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യൂലേ, ആ ഒബ്സർവേഷനിൽ അപ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നതിനെയാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഷെഡ്യൂളിൽ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയുമ്പോൾ അതിനെ കൃത്യമായിട്ട് സംഖ്യാ ഡാറ്റക്കനുസരിച്ച് ഈ ഇങ്ങനെ പറയാം, ഇത്ര ആളുകൾ, ഇത്ര എണ്ണം, അങ്ങനെ എണ്ണം കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് റൈറ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡോക്യുമെൻ്റ് ഷെഡ്യൂളാണ്. ഡോക്യുമെൻ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ ശേഖരണത്തിൽ പ്രമാണങ്ങളുടെയും രേഖകളുടെയും ഈ റെക്കോർഡുകളുടെയും ഒക്കെ ശേഖരണമാണ് ഡോക്യുമെൻ്റ് ഷെഡ്യൂൾ. അതിനെ രേഖപ്പെടുത്തുക, അതാണ് ഡോക്യുമെൻ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഇൻ ഷെഡ്യൂൾ ഇൻ റിസർച്ച്. ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, ഡാറ്റ ശേഖരിക്കുന്നതിന് ഷെഡ്യൂൾ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അതൊന്ന്, അഭിമുഖം നടത്തുന്ന വ്യക്തി നേരിട്ട് ഹാജരാകുന്നതിലൂടെ പ്രതികരിക്കുന്നവർക്ക് ചോദ്യങ്ങളോട് സഹകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് ഉയർന്ന പ്രതികരണ നിരക്ക് ഉണ്ടാക്കും. മറ്റൊന്ന്, അഭിമുഖം നടത്തുന്ന വ്യക്തി നേരിട്ട് ഹാജരാകുന്നതിനാൽ പ്രതികരിക്കുന്നവർക്ക് ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ തത്സമയം തീർക്കാനും അതിലൂടെ കൃത്യമായ ഡാറ്റ ശേഖരിക്കാനും സാധിക്കും. മറ്റൊന്ന്, അഭിമുഖം നടത്തുന്ന വ്യക്തി നേരിട്ട് ഹാജരാകുന്നതിനാൽ പ്രതികരിക്കുന്ന ആളുമായുള്ള വ്യക്തിബന്ധം പലപ്പോഴും ഉണ്ടാകും. അത് കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കും. മറ്റൊന്ന്, പ്രതികരിക്കുന്നവർ നിരക്ഷരരോ അല്ലെങ്കിൽ കുറച്ച് സാക്ഷരത മാത്രമുള്ളവരാണെങ്കിൽ തന്നെ അവരിൽ നിന്നും ഈ ചോദ്യവുമായിട്ട് പോകുന്ന ആൾക്ക് കൃത്യമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയും. കാരണം ചോദ്യങ്ങൾ അവർ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചോദ്യം പറഞ്ഞു കൊടുക്കുമല്ലോ, അപ്പോൾ കൃത്യമായിട്ട് ഡാറ്റ കിട്ടും. ഇനി ഡിമെറിറ്റ് ഉണ്ട്. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇത് ചിലവേറിയൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു കമ്പനിയൊക്കെ ഷെഡ്യൂൾ നടത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അതിന് വെക്കേണ്ടി വരും.
കാരണം ഒരുപാട് ആളുകളെ കാണേണ്ടി വരും. അപ്പോൾ പരിശീലനം നൽകി കുറേ ആളുകൾ പറഞ്ഞേക്കേണ്ടി വരും. അതൊരു വലിയ ചിലവേറിയ കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി തന്നെ ഗവേഷണം നടത്തുന്ന ആൾ തന്നെ ഷെഡ്യൂൾഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്കും കുറേ ദിവസം അതിനായിട്ടെടുക്കും. സ്വാഭാവികമായിട്ട് അതിൻ്റെ ചിലവ് കൂടുതലാണ്. അതേപോലെ ഈ രീതിയുടെ മേൽനോട്ടം വലിയ പ്രശ്നമാണ്. എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ കുറേ ആളുകൾ പോയി കമ്പനി ഇപ്പോൾ കുറേ ആളുകൾ അയക്കുകയാണെങ്കിൽ അതെല്ലാവരും അതിൽ നിന്ന് ഇങ്ങനെ ഡാറ്റ ശേഖരിച്ച് അത് മൊത്തത്തിൽ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് ഫീൽഡ് വർക്കർമാർ പ്രതികരിക്കുന്നവരെ സ്വാധീനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പക്ഷപാതം ഉണ്ടാവും. ഈ ഷെഡ്യൂളിന് വേണ്ടി പോകുന്ന ആളുകൾ, ചോദ്യമായിട്ട് പോകുന്ന ആളുകൾ പക്ഷപാതം കാണിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിവരങ്ങൾക്ക് ചില തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന് കാരണവും. അപ്പോൾ ഇതും ഒരു ഡീമെറിറ്റാണ്. ഇത്രയുമാണ് ഷെഡ്യൂളിൻ്റെ ഭാഗത്തുള്ളത്. ഷെഡ്യൂളെന്ന് പറഞ്ഞാൽ ശരിക്കും ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കുന്നതിന് പകരം ആ ക്വസ്റ്റ്യനെയറുമായിട്ട് പോയിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഷെഡ്യൂളിൻ്റെ പ്രത്യേകത.